നമസ്കാരം ഗുജറാത്ത് മോഡൽ വികസനം പഠിക്കാൻ കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പോയെന്ന പ്രചാരണത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ സംഭവം എന്താണെന്ന് എല്ലാവരും തിരിച്ചറിയണം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യം ചെയ്തത് കേന്ദ്ര ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിടുക എന്നതായിരുന്നു പകരം നരേന്ദ്രമോദി തന്നെ രൂപപ്പെടുത്തിയതാണ് നീതി ആയോഗ് സ്ഥാപിതമായതു മുതൽ ഇന്നേ വരെ നീതി ആയോഗ് പുറത്തുവിട്ട സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ എല്ലാ വർഷവും മികച്ച സംസ്ഥാനം കേരളമാണ് വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഭരണ സംവിധാനപരമായും രാജ്യത്തെ കണക്കുകളിൽ മുൻപന്തിയിലെന്നും കേരളമാണ് അങ്ങനെയുള്ള കേരളം സംസ്ഥാന വികസനത്തെക്കുറിച്ച് പഠിക്കാൻ ഗുജറാത്തിലേക്ക് എന്തിനു പോകണം ഇനി രാഷ്ട്രീയപരമായി ചിന്തിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗോദ്രയിലുണ്ടായ കലാപം വംശീയ ഉന്മൂലനമായി മാറിയെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു സി പി എം സി പി ഐ ആർ എസ് പി സി പി ഐ എം എൽ തുടങ്ങി രാജ്യത്തെ നൂറിനടുത്ത് വരുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒന്നടങ്കം ഗുജറാത്തിലെ വംശീയഹത്യക്കെതിരെ ഉറഞ്ഞു തുള്ളി നരേന്ദ്രമോദിയെന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാതെ സഖാക്കൾ പ്രഭാത കർമ്മങ്ങൾ പോലും ചെയ്യില്ലെന്ന അവസ്ഥ അങ്ങനെ മോശമായ പ്രതിച്ഛായ നന്നാക്കാൻ നരേന്ദ്രമോദി നടത്തിയ പരസ്യമായിരുന്നു ഗുജറാത്ത് മോഡൽ എന്നാണ് ഇടതുപക്ഷവും പോഷക സംഘടനകളും മാലോകര മുഴുവൻ പഠിപ്പിച്ചത് അക്കാലത്ത് പശ്ചിമബംഗാളും ത്രിപുരയും കേരളവും ഭരിച്ചിരുന്ന സി പി ഐ എം ഗുജറാത്ത് മോഡൽ എന്ന സംഘപരിവാർ പ്രചാരണത്തെ കേരള മോഡൽ എന്ന മറുപടി കൊണ്ട് തകർത്തുവിട്ടു ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഗുജറാത്ത് മോഡലിനെതിരെ ശക്തമായി നിൽക്കുന്ന സി ഭരിക്കുന്ന കേരളം എന്തായാലും വികസനം പഠിക്കാൻ ഗുജറാത്തിലേക്ക് പോകില്ല ഇനി കാര്യത്തിലേക്ക് വരാം സംസ്ഥാന ചീഫ് സെക്രട്ടറി വി പി ജോയും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ഓഫീസർ ഉമേഷ് എൻ എസ് കെയുമാണ് ഗുജറാത്തിലേക്ക് പോകുന്നത് ഇതൊരു സർക്കാർ സംവിധാനമായതിനാൽ തന്നെ ഇരുവരും പോകുന്നത് ഒരു ജിയോയിലൂടെ ഉത്തരവായി പുറത്തു വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പുറത്തിറങ്ങിയ ഉത്തരവ് വായിച്ചു നോക്കാം ഉത്തരവ് ഇങ്ങനെയാണ് പദ്ധതി നടത്തിപ്പുകളെക്കുറിച്ച് യഥാസമയം വിലയിരുത്താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി തയ്യാറാക്കിയ ഡാഷ്ബോർഡ് സംവിധാനം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള അവതരണം നടക്കുന്നു അതിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ടത് പ്രകാരം പോകുന്നു കമ്പനികൾ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ക്ഷണിക്കുന്നത് പോലുള്ള ഏർപ്പാടാണത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചത് ഗുജറാത്ത് മോഡൽ പഠിക്കാൻ കേരള സംഘം നിസ്കരിക്കാൻ പാർട്ടി സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് സി പി ഐ എം വിട്ട് കോൺഗ്രസിലേക്കും പിന്നീട് ബി ജെ പിയിലേക്കും കൂടുമാറിക്കളിക്കുന്ന അബ്ദുള്ള കുട്ടിയുടെ മോദി സ്തുതിയും പിണറായി ആക്ഷേപവും കൂടിയായപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു ദിവസം പൂർണ്ണമായി കിട്ടി സത്യവും വസ്തുതയും ന്യൂസ് ഡെസ്കിന്റെ ചവറ്റുകുട്ടയിലുമായി വാർത്ത കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് വലിയ ഉണർവാണ് നൽകിയതെന്ന് അവരുടെ സോഷ്യൽ മീഡിയ പ്രചരണം കണ്ടാൽ മനസ്സിലാകും പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഈ ഡാഷ്ബോർഡ് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് തമിഴ്നാട് കർണാടക മേഘാലയ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഈ ഗവേണൻസിന്റെ ഭാഗമായി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഗുജറാത്തിൽ പോകുന്നത് സംസ്ഥാനം ആവശ്യപ്പെട്ടത് പ്രകാരമല്ല പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഗുജറാത്തിലെ പദ്ധതി നിർവഹണ പുരോഗതി വിലയിരുത്താൻ ഏർപ്പെടുത്തിയ ഡാഷ്ബോർഡ് സംവിധാനം പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നത് അത് ചീഫ് സെക്രട്ടറി അനുസരിക്കുന്നു എന്നേയുള്ളൂ അതുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നതിന് മുമ്പ് വസ്തുതകൾ വിലയിരുത്തുന്നത് നല്ലതായിരിക്കും നന്ദി